ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ സ്റ്റുഡൻസിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി റൊട്ടീനെ കുറിച്ചാണ്. ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഒരു സ്റ്റഡി ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും പുതിയൊരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2-3 weeks ഒക്കെ ആയിട്ടേ ഉള്ളൂ. സോ ഇപ്പോഴേ നമ്മൾ ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഇയർ നമുക്ക് സക്സസ്ഫുൾ ഇയർ ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പൊ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിന്തിച്ച കാര്യം എന്താണെന്നറിയോ? ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എല്ലാ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് പ്ലാൻ ചെയ്ത് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ടൈം ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്ത് അന്ന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല. കുറച്ചങ്ങ് കഴിയുമ്പോൾ ഈ ഫ്ലോ ഒക്കെ അങ്ങ് പോകും. ആ പിന്നെ കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലെ തന്നെയാകും. അതായത് പഠിക്കാനുള്ളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് എക്സാമിന്റെ തലേന്ന് എല്ലാം കൂടി പഠിക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയ ശരിയല്ലേ? ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്നറിയോ? നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈം ടേബിളിന്റെ കുഴപ്പം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ടൈം ടേബിൾ ഒക്കെ ഫോളോ ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അല്ലെ? ഇനി നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? സോ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഇന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ സ്റ്റഡി ടൈം ടേബിൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്ന ഓരോ കാര്യവും നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പ്രോപ്പർ ടൈം ടേബിൾ, അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ മാച്ചിങ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് അത് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ കാൻ പ്രോമിസ് യു ദാറ്റ് യു വിൽ മേക്ക് എ ബിഗ്ഗസ്റ്റ് ചേഞ്ച്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഈ സ്റ്റെപ്സിലോടൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഈ ടൈം ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റൊരാളുടെ കോപ്പി ചെയ്യരുത്. കാരണം ഓരോരുത്തരും ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ടൈം ആയിരിക്കും പഠനത്തിന് വേണ്ടി ചൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ അത് തന്നെ കോപ്പി ചെയ്ത് വെച്ചാൽ എന്താ സംഭവിക്കുക? അത് നമുക്ക് വർക്ക് ആവണം എന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് സ്വയം ഒബ്സർവ് ചെയ്ത് നമ്മുടെ സിറ്റുവേഷന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ടൈം ടേബിള് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ആ ഒരു ടൈം ടേബിള് നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ആ സ്റ്റെപ്സ് ഇതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നോട്ട് ഡൗൺ ഓൾ ദ ആക്ടിവിറ്റീസ് ആൻഡ് ഇറ്റ്സ് ടൈം. അതായത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈം ടേബിള് അത് ചിലപ്പോ 1 weekലേക്കാകാം അല്ലെങ്കിൽ 1 monthലേക്കാവാം. എങ്ങനെയാണെങ്കിലും ശരി ആ ദിവസം നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, ഡ്യൂട്ടീസ് ഇതിനൊക്കെ ടൈം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്തേക്ക് എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ റെഗുലർ ക്ലാസിന്റെ ടൈം നമ്മൾ ട്യൂഷൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളോ മറ്റു കോഴ്സുകളോ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് ആയിരിക്കും അല്ലേ. അപ്പോ ഓരോ ആക്ടിവിറ്റീസും അതിന്റെ ടൈമും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. നമ്പർ 2, നോട്ട് ഡൗൺ ഫാമിലി ആൻഡ് പേഴ്സണൽ ഇവന്റ്സ്. നമ്മൾ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് സ്റ്റഡീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കരുത്. നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസിനുള്ള ടൈമും നമ്മൾ കണ്ടെത്തിയിരിക്കണം. അതും നമ്മുടെ ടൈം ടേബിളിനകത്ത് നോട്ട് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമാണ് ആ ഒരു ടൈം ടേബിള് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന വീക്കിനകത്ത് അല്ലെങ്കിൽ മന്തിനകത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്പർ 3, നോട്ട് ഡൗൺ ദ ഡേറ്റ്സ് ഓഫ് ടെസ്റ്റ്, പ്രോജക്ട്സ്, അസൈൻമെന്റ്സ് എക്സെട്ര. അപ്പൊ നമുക്ക് ക്ലാസ് ടെസ്റ്റ്, അസൈൻമെന്റ്സ്, പ്രോജക്ട്സ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇതുപോലുള്ള ടെസ്റ്റ് പേപ്പേഴ്സിന്റെയും വർക്ക്സിന്റെയും ഒക്കെ ഡേറ്റ്സ് നമ്മൾ ടൈം ടേബിളിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇതാണ് നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ മുന്നിലുള്ള എല്ലാ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഡേറ്റ് ആൻഡ് ടൈം ആണ് മെയിൻ ആയിട്ട് നമ്മൾ ടൈം ടേബിളിനകത്ത് മെൻഷൻ ചെയ്യേണ്ടത്. അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, നമ്മൾ പറഞ്ഞ എല്ലാ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നമ്മൾ കാണിക്കുക. എല്ലാം നല്ല കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് നോട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടില്ല ഈ ടൈം ഒന്നും നമുക്ക് പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി മറ്റുള്ള ആക്ടിവിറ്റീസുമായിട്ട് ആ ടൈം ബിസിയാണ്. അപ്പൊ ബാക്കിയുള്ള സമയം എത്രയാണോ അതാണ് നമുക്ക് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടത്. അതിൽ തന്നെ നമ്മൾ ഓരോരുത്തരും ആക്റ്റീവ് ആയിട്ടുള്ള സമയം ഡിഫറെന്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഏറ്റവും ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ടൈം ഏതാണോ അതാണ് നിങ്ങൾ സ്റ്റഡി ടൈം ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഈസി സബ്ജക്ട്സ്, ടഫ് സബ്ജക്ട്സ് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റും അതിന്റെ ടൈമും ഒക്കെ നിങ്ങൾ ടൈം ടേബിളിൽ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു ടഫ് സബ്ജക്ട് പഠിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ഒരു ഈസി സബ്ജക്ട് ചൂസ് ചെയ്യുക. ഇങ്ങനെ ബാലൻസിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നിങ്ങൾക്ക് പഠിക്കേണ്ട സബ്ജക്ട്സ് നിങ്ങൾ ടൈം ടേബിളിനകത്ത് നോട്ട് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടേക്ക് ബ്രേക്സ്. നമ്മുടെ ടൈം ടേബിളിനകത്ത് നമുക്ക് ബ്രേക്സ് എടുക്കാനുള്ള സമയവും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ദെൻ ആ സമയങ്ങളിൽ നിങ്ങളെ ഹാപ്പി ആക്കുന്ന നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ആഡ് ബ്രേക്സ് ഇൻ ടു യുവർ ടൈം ടേബിൾ.
സോ പഠനത്തോടൊപ്പം തന്നെ എന്റർടൈൻമെന്റ്സിനും മറ്റു ആക്ടിവിറ്റീസിനും ഒക്കെ സമയം കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈം ടേബിൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഡേയ്സിലൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്ന് വെച്ച് ആദ്യം തന്നെ ഇതൊന്നും എനിക്ക് പറ്റിയ പണിയേയില്ല, ഈ ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അവസാനിപ്പിച്ച് പോകരുത്. പകരം എന്തുകൊണ്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മാച്ചാകുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു ടൈം ടേബിളിനെ മോഡിഫൈ ചെയ്തെടുക്കുക. സോ ഇതുപോലെ കൃത്യമായിട്ട് ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു അക്കാദമിക് ഇയർ നല്ല രീതിയിലുള്ള ഒരു സക്സസ്ഫുൾ ഇയർ ആക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഡ്രോപ്പ് യുവർ വാലുവബിൾ സജഷൻസ് ഇൻ കമന്റ് ബോക്സ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.